ഗുഡ് മോർണിംഗ്. ചെടികളെയും പൂക്കളെയും അതുപോലെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റോസ് ഗാർഡൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ അല്ലേ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതേ, ഈ മഴക്കാലത്ത് നമ്മൾ ഈ ബൊഗെയിൻവില്ല പ്ലാന്റ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിക്കാമെന്ന് നോക്കാം. എൻ്റെ പല ഫ്രണ്ട്സും എന്നോട് ചോദിച്ചു ഈ മഴക്കാലത്ത് നമ്മൾ ചെടികളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, അതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ടത്. അപ്പം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് തൊടണേ. അതുപോലെ ആ ബെൽ ഐക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവരും റെഡിയാണല്ലോ. എല്ലാവരും ആരും മറന്നു പോകരുത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, കണ്ടോ എൻ്റെ ചെടികൾ ഈ മഴ സമയത്തും. ഇപ്പം നമുക്കറിയാം നാട്ടിലൊക്കെ നല്ല മഴ മഴയുള്ള കേരളത്തിലെ നല്ല മഴ സമയമാണ്. അപ്പോൾ എൻ്റെ ചെടികൾ ഇതുപോലെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ആ മഴക്കാലത്ത് ഞാൻ എങ്ങനെയാണ് ഈ ചെടികളെ സംരക്ഷിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ്സ്, മഴ സമയത്ത് നമ്മുടെ ചെടിച്ചട്ടികളിൽ വെള്ളം കെട്ടിക്കിടക്കാൻ നമ്മൾ അനുവദിക്കരുത്. അങ്ങനെ ചെടിച്ചട്ടികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ, ആ ഹോൾസൊക്കെ അടഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെടിച്ചട്ടിയുടെ ചുവട് നമ്മളിങ്ങനെ ഒന്ന് ഇതുപോലെ നമുക്കൊന്ന് കുത്തി കുത്തി കൊടുക്കണം. ഒന്ന് കുത്തി കൊടുത്ത് നമ്മൾ ആ ഹോൾസൊക്കെ അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുക്കണം. അതുപോലെ ചെടിച്ചട്ടിയുടെ ഹോൾസ് ഉണ്ടല്ലോ, അതിനെ ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഒരിക്കലും നമ്മൾ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുതേ. അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്സ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ ചെടികൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഈ മഴക്കാലത്ത് നമ്മുടെ ചെടികളെ നന്നായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ സമ്മറിലേക്ക് അത് പൂവിടാൻ വേണ്ടി അത് റെഡിയാകത്തുള്ളൂ. അപ്പം പ്രൂണിങ് നമ്മൾ അത്യാവശ്യമായും ചെയ്തിരിക്കണം. പിന്നെ മൂന്നാമത്തെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, ചില ചെടികളെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇലയൊക്കെ മഞ്ഞ കളറായിട്ട് മുരടിച്ച് നിൽക്കുന്ന ചെടികളുണ്ടാകും. അതിന് നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗൽ നമ്മൾ ഫംഗിസൈഡ് നമ്മൾ പുരട്ടി കൊടുക്കണം. അതിന് നമുക്ക് സാഫോ സൂഡോമോണിസോ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് അതിൽ 1 ഗ്രാം സൂഡോമോണിസ് അല്ലെങ്കിൽ സാഫ് പൗഡർ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഓരോ കപ്പ് നമ്മുടെ ഓരോ ചെടിച്ചട്ടിയുടെയും ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് നിലത്ത് നിൽക്കുന്ന ചെടിയാണെങ്കിലും ചട്ടികളിൽ നിൽക്കുന്ന ചെടികൾക്കാണെങ്കിലും നമുക്ക് അതുപോലെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെടികളെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. തന്നെയല്ലാതെ നമുക്ക് ഇതുപോലെ വരണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഫംഗൽ പൗഡർ മിക്സ് ചെയ്ത് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഈ മഴ സമയത്ത് ഒഴിച്ചു കൊടുക്കണം. ഏറ്റവും കൂടുതൽ ഫംഗൽ അറ്റാക്ക് വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് മഴക്കാലം. നാലാമത്തെ പോയിന്റ്, എപ്പോഴും നമ്മൾ ചെടിയുടെ ചുവട് നല്ല റെഡിയാക്കി ഇടണം. അതിൻ്റെ ചുവട്ടിൽ കളയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു മാറ്റിയിട്ട് ഇതുപോലെ നമുക്ക് നമ്മളിതുപോലെ ചപ്പ് ചവറൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ റെഡിയാക്കണം. ഓക്കെ, എപ്പോഴും നീറ്റാക്കി നമ്മുടെ ചെടിയുടെ ചട്ടിയുടെ ചുവട് നമ്മൾ നീറ്റാക്കി ഇടുക എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ്, മഴക്കാലത്ത് നമ്മൾ വളങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. ഈ മഴക്കാലത്ത് നമുക്ക് വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് ജൈവ വളങ്ങൾ. നമ്മൾ ജൈവ സ്ലറി ഉണ്ടല്ലോ, ബനാന പീൽ വാട്ടർ, അതുപോലെ കഞ്ഞിവെള്ളം, ഇങ്ങനെയൊക്കെയുള്ളത് ഡൈലൂട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ആ അത് നമ്മൾ സമ്മറിൽ ചൂട് സമയത്തായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള വളങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗൽ അറ്റാക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കണം. ആറാമത്തെ പോയിന്റ് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം നമ്മൾ ഇനി അടുത്ത പോയിന്റ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അതെല്ലാം നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനമായിരിക്കും. ആറാമത്തെ പോയിന്റ്, നമ്മൾ ഈ മഴയത്തൊക്കെ മഴയെല്ലാം കൊണ്ട് അതിൻ്റെ മണ്ണൊക്കെ ഉറച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ അതിൻ്റെ മേൽമണ്ണിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. മേൽമണ്ണ് നന്നായിട്ട് ഇളക്കണം. എന്നാലേ ഓക്സിജൻ, നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കണമെങ്കിൽ ആ മേൽമണ്ണ് നന്നായിട്ടൊന്ന് വേരൊക്കെ അടരാതെ മേൽമണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതാണ് നമുക്ക് ആറാമത്തെ പോയിന്റ്.
ഏഴാമത്തെ പോയിന്റ് പറയുകയാണ്, എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് ബൊഗെയിൻവില്ല പ്ലാന്റ് ഈ മഴ സമയത്ത് നമ്മൾ മഴ കൊള്ളാതെ മാറ്റിവെക്കണോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്കറിയാം ഈ മഴ സമയത്തും ഹൈബ്രിഡ് ഇനം നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണേ. അതുകൊണ്ട് നമ്മൾ മഴ സമയത്ത് ചെടികൾ മാറ്റിവെക്കണമെന്നില്ല, അതുപോലെ സൗകര്യം ഉള്ളവർക്ക് മാറ്റി വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ചെടി അവിടെ തന്നെ ഇരുന്നാലും നമ്മുടെ ചെടികൾക്ക് പകൽ സമയത്ത് എങ്ങനെയാണെങ്കിലും സൂര്യൻ ഉദിക്കുമ്പോൾ കിട്ടുന്ന ആ പ്രകാശം, ആ വെയിൽ നമ്മുടെ ചെടികൾക്ക് ലഭിക്കും. അങ്ങനെ നമ്മുടെ ചെടിക്ക് പൂക്കൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആ ചെടി മാറ്റി വെക്കണമെന്ന് ഇല്ല. നമുക്കറിയാം ഈ നാടൻ ഇനങ്ങളാണ് നമുക്ക് പൂക്കൾ ഇല്ലാത്തത്. അപ്പോൾ ഈ ഹൈബ്രിഡ് ഇനത്തിൽ പൂക്കൾ ഉണ്ടാവുന്നത് കൊണ്ട്, മഴ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ട് അവിടെ തന്നെ വെച്ചിരുന്നാൽ മതി. എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എത്ര വളമൊക്കെ ചെയ്തിട്ടും അതുപോലെ മുരടിച്ച് തളിരിലൊന്നും വരാതെ നിൽക്കുന്ന ചെടി ഉണ്ടെങ്കിൽ ആ ചെടിയെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അപ്പോൾ അതിന് കാര്യമായ പ്രശ്നമുള്ളത് കൊണ്ട് അതിനെയൊന്ന് റീപ്പോർട്ട് ചെയ്യണം. നല്ല ഇളകി കിടക്കുന്ന മണ്ണ് നമ്മൾ നല്ല മിക്സ് കൊടുത്ത് വളമൊക്കെ കൊടുത്ത് ഒന്ന് റീപ്പോർട്ട് ചെയ്ത് എടുക്കേണ്ട സമയമാണ് ഈ മഴ സമയത്ത്. അതങ്ങനെ ചെയ്താൽ ആ ചെടികൾക്ക് തളിര് ഇല വന്ന് നന്നായിട്ട് ചെടി വളരുവാൻ ഇടയാവും. ഒമ്പതാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരിക്കലും നമ്മുടെ ചെടി ഡാർക്കായിട്ടുള്ള പ്ലേസിൽ നമ്മൾ കൊണ്ടുവെക്കരുത്. മഴ കൊള്ളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡാർക്കായിട്ടുള്ള പ്ലേസിലേക്ക് നമ്മുടെ ചെടി മാറ്റി വെക്കരുത്. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഒട്ടും ലഭിക്കാതെ നമ്മുടെ ശരിക്ക് ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ആ ചെടിയുടെ ഇലയൊക്കെ മഞ്ഞ കളറായിട്ട് അതിൻ്റെ ഇലകൾ പൊഴിഞ്ഞ് ആ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ചെടികളെ വെക്കാമെന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ചെടി നമുക്കറിയാം മഴ കണ്ടിന്യൂസ് കൊള്ളുമ്പോൾ നമ്മുടെ ചെടിയുടെ പൂക്കളൊക്കെ ആണെങ്കിൽ അത് കൊലയായിട്ട് അത് മറിഞ്ഞു വീണിട്ട് പെട്ടെന്ന് നമ്മുടെ ചെടികളെ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോകും. നമ്മൾ സമ്മർ സീസണിൽ നിന്നതുപോലെ പൂക്കൾ ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, പാർഷ്യലായിട്ട് വെയിൽ കൊള്ളുന്ന ഏരിയ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, വെയിൽ കൊള്ളണം അതുപോലുള്ള ഷെയ്ഡിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളിടത്ത് നമുക്ക് വെക്കാം. വെയിൽ കൊള്ളുകയും ചെയ്യണം, എന്നാൽ മഴ കൊള്ളുകയും അരുത്. അതുപോലുള്ള പ്ലേസിൽ വെക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വെച്ചാൽ നമ്മുടെ ചെടി നല്ല പൂക്കൾ കൊണ്ട് അതുപോലെ നശിച്ചു പോകാതെയും ഇരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് ഉണ്ടല്ലോ, സൂര്യപ്രകാശം കടന്നു ചെല്ലുന്ന അതുപോലുള്ള ഷീറ്റിൻ്റെ അടികളിൽ നമ്മുടെ ചെടികൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യും, മഴ കൊള്ളത്തുമില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ ചെടിയെ ഈ മഴക്കാലത്ത് സംരക്ഷിക്കാൻ പറ്റും. ഓക്കെ, പത്താമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം നാടൻ ഇനം ചെടികളുണ്ടല്ലോ, അത് നമുക്ക് 6 മാസം മാത്രമേ പൂക്കളുള്ളൂ, ബാക്കി 6 മാസം നമുക്ക് പൂക്കളില്ല. അതുകൊണ്ട് നമ്മുടെ ചെടിയെ നമ്മൾ ഈ മേൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്ത് അതിനെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് റെഡിയാക്കി അതിനെ കളകളൊക്കെ പറിച്ചു മാറ്റി അതിനെ നമുക്ക് ആ മഴയത്ത് തന്നെ നമുക്ക് വെച്ചിരുന്നാൽ മതി, ഒരു കുഴപ്പവുമില്ല. ആ ചെടി അടുത്ത സമ്മർ ആകുമ്പോഴത്തേക്ക്, സമ്മറിന് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കുമ്പോൾ പിന്നെയും നിറയെ പൂക്കളുണ്ടാവും. ഇതാണ് ഈ ചെടികളെ സംരക്ഷിക്കാനുള്ള 10 ടിപ്സ്. കണ്ടല്ലോ നിങ്ങൾ എൻ്റെ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന കണ്ടല്ലോ. ഈ ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ നമുക്കിതുപോലെ പൂക്കൾ തരും. അപ്പം നിങ്ങൾ ഇതുപോലെ ചെടികളെ സംരക്ഷിക്കണം. ഓക്കെ, അപ്പം ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, അതുപോലെ കമൻസൊക്കെ ചെയ്യണേ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക. അതുപോലെ നമ്മുടെ ടെൻഷനും സങ്കടങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ച്, അപ്പം നമ്മൾ ചെടികളെ വെച്ചു പിടിപ്പിക്കുമ്പോൾ അതിൽ പൂക്കളൊക്കെ ഉണ്ടാകും, അതിനെ സംരക്ഷിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ലഭിക്കും. ഓക്കെ, ബൈ ബൈ.